ഒരു പെൺകുട്ടിയുടെ കഥയാണ്. സൈനബ് എന്നാണ് പേര്. കാരുണ്യമുള്ള ജീവിതം കൊണ്ട് നാട്ടുകാർക്കെല്ലാം പ്രിയപ്പെട്ടവൾ. ഭക്ഷണവും വെള്ളവും കൊണ്ട് അതിരാവിലെ പുറപ്പെട്ട് പട്ടിണിയുള്ള ഓരോ വീട്ടിലും ചെന്ന് കയറും. രോഗികളെ പരിചരിക്കും. തെരുവിൽ വിശന്നിരിക്കുന്നവരെ കണ്ടെത്തും. വീട്ടിലേക്ക് വിളിക്കും. കൂടെ ഇരുത്തി ഭക്ഷണം കൊടുക്കും. അങ്ങനെ തെരുവിലൂടെ നടക്കുമ്പോഴാണ് ഒരു ദിവസം ഒരാളെ കണ്ടത്. മുഖം കണ്ടാലറിയാം വിശപ്പുണ്ട്. അരികിലേക്ക് ചെന്ന് വിവരങ്ങൾ ചോദിച്ചു. അതെ, നല്ല വിശപ്പുണ്ട്. പക്ഷേ അദ്ദേഹം തനിച്ചല്ല, കൂടെ കുറച്ച് ആളുകളുണ്ട്. എല്ലാവരെയും സൈനബ് വീട്ടിലേക്ക് ക്ഷണിച്ചു. മടിയൊന്നുമില്ലാതെ ക്ഷണം സ്വീകരിച്ച് അവൾക്കൊപ്പം അവർ വീട്ടിലേക്ക് നടന്നു. സൈനബ് വേഗത്തിൽ ഭക്ഷണം ഒരുക്കി, ചൂടോടെ വിളമ്പി, ആവേശത്തോടെ ആസ്വദിച്ച് കഴിച്ച് അദ്ദേഹവും ചങ്ങാതിമാരും മടങ്ങുമ്പോൾ സൈനബിനോട് പിന്നെയും പിന്നെയും നന്ദി പറഞ്ഞു. അവൾക്ക് വേണ്ടി പടച്ചോനോട് പ്രാർത്ഥിച്ചു. മാസങ്ങൾ കഴിഞ്ഞു. വീണ്ടും അദ്ദേഹം ആ നാട്ടിലെത്തി. സൈനബിനെക്കുറിച്ച് അന്വേഷിച്ചു. വിവരമറിഞ്ഞ് അവൾ ഓടിയെത്തി. ഇല്ല, ഇന്ന് വിശപ്പില്ല. പക്ഷേ അന്ന് തന്ന ആ ഭക്ഷണമുണ്ടല്ലോ, ഈ ആയുസ്സിൽ മറക്കൂല. അതിനുള്ള നന്ദി ഒന്നുകൂടി പറയാനാണ് സൈനബിനെ അന്വേഷിച്ചത്. പടച്ചോൻ നിങ്ങളെ എപ്പോഴും കാത്തുരക്ഷിക്കട്ടെ. സൈനബിന് സന്തോഷം കൊണ്ട് സങ്കടം വന്നു. ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തതിന് ഇത്രയും നന്ദിയോ? ഞാനൊരു ചെറിയ കാര്യമല്ലേ ചെയ്തിട്ടുള്ളൂ? എന്നിട്ടും അദ്ദേഹത്തിന് അതൊരു വലിയ കാര്യമായി തോന്നുന്നു. ഇനിയും കൂടുതൽ കൂടുതൽ പേരെ സഹായിക്കണമെന്ന നിശ്ചയത്തോടെ സൈനബ് വീട്ടിലേക്ക് മടങ്ങി. കാലങ്ങൾ കഴിഞ്ഞു. പിന്നെയും സൈനബിനെ ആരോ തേടി വന്നു. ഓർമ്മയില്ലേ? വിശന്നു വലഞ്ഞ ഒരാൾക്കും കുറേ ചങ്ങാതിമാർക്കും വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തത്? ആ കൂട്ടത്തിൽ ഞാനുണ്ടായിരുന്നു. ഞങ്ങളുടെ ആ നേതാവ് എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, ഇതുവഴി പോകുമ്പോൾ സൈനബിനെ കണ്ട് നന്ദി പറയണമെന്ന്. നന്ദി. നമ്മുടെ പടച്ചോൻ എപ്പോഴും നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. സൈനബ് മറുപടിയില്ലാതെ വിങ്ങി നിന്നു. ആ നേതാവ് ആരാണെന്നറിയോ? സ്നേഹനിധിയായ മുഹമ്മദ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയുസ്സിൽ ഏതെങ്കിലും ഒരു തെരുവിൽ വെച്ച് ഇങ്ങനെ കൂടെ നിന്ന ഒരു മനുഷ്യനെയും മറക്കാതിരിക്കുക എന്നതാണ് മഹത്വം. നമ്മളെ സഹായിച്ച ഒരു മുഖവും മറക്കരുത്. പക്ഷേ നമ്മൾ സഹായിച്ചവരെ മറക്കാൻ ശ്രമിക്കുന്നതാകും നല്ലത്. നമ്മൾ സഹായിച്ചവരെ മറക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. ഇനി അവരെ ഓർക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ നമ്മുടെ കർമ്മം ചെയ്തു, അത്രയല്ലേ ഉള്ളൂ. കുവൈത്തിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്. ഒട്ടും പരസ്യങ്ങളില്ലാതെ സേവനങ്ങളിൽ മുഴുകുന്ന ഒരാളാണ്. ഒരിക്കൽ അദ്ദേഹത്തോട് ചോദിച്ചു, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള നിമിഷം ഏതാണ്? കുറച്ചു നേരം ഇങ്ങനെ ആലോചിച്ച് നിന്നു. എന്നിട്ട് ശാന്തമായി മറുപടി തന്നു. എന്താണെന്നറിയോ? ഞാൻ സഹായിച്ച മനുഷ്യർ എന്നെ കാണുമ്പോൾ മുഖം തിരിച്ചു പോകുന്ന നിമിഷം.